നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ പാവയൊക്കെ കൊണ്ട് ഒരിടത്ത് വെച്ച് സ്വന്തം കാര്യം നോക്ക്. അതെന്താ ഇക്കാര്യം ഞാൻ അറിയാതെ പോയത്? ഇതിന്റെ നിജസ്ഥിതി അറിയാൻ എന്താ ഒരു വഴി? എന്താ കുട്ടി ഉറങ്ങാറായില്ലേ? നേരം കുറെ ആയല്ലോ. അതാണ് എനിക്കും ചോദിക്കാനുള്ളത്. കുട്ടിയുടെ അച്ഛനെന്താ ഉറങ്ങാത്തെ? നേരെ ഒരുപാടായല്ലോ. ഓ, പ്രായമാകുമ്പോ മനുഷ്യൻ അങ്ങനെയാ, ഉറക്കമൊക്കെ കുറയും. നേരം പോകാൻ പിന്നൊരു മാർഗം എഴുത്തും വായനയുമാണ്. അപ്പൊ ഞാൻ കരുതി എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറിച്ചു വെക്കാമെന്ന്. അപ്പോ ഡയറി എഴുത്താണല്ലേ? എവിടെ നോക്കട്ടെ നോക്കട്ടെ, കാണട്ടെ ഞാൻ. ഇപ്പൊ വേണ്ട, വർഷങ്ങൾ പോയി കഴിഞ്ഞ് ഒരിക്കൽ നിനക്കിത് ഉപകാരപ്പെടും. ഞാൻ ഇതിൽ എഴുതി വെക്കുന്നത് എനിക്ക് ചുറ്റുമുള്ള മനുഷ്യരെ കുറിച്ചാണ്, അവർ ജീവിക്കുന്ന ജീവിതത്തെ കുറിച്ച്. ഇപ്പൊ മോള് പോയി കിടന്ന് ഉറങ്ങിക്കും. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കൃഷ്ണനെ കുറിച്ചാണ്, എന്റെ പ്രിയ ചങ്ങാതി ചന്ദ്രമോഹന്റെ മകൻ കൃഷ്ണനെ കുറിച്ച്. ഒപ്പം നമ്മുടെ രാധയും ഉണ്ട് കഥാപാത്രമായിട്ട്. രാധയും കൃഷ്ണനുമോ? അതെ, കുഞ്ഞു രാധയും കുഞ്ഞു കൃഷ്ണനും. മോള് പൊയ്ക്കോ, ഞാനിതൊന്ന് എഴുതി തീർക്കട്ടെ. ശരി. ഇന്ന് പാറക്കോവിലിൽ പോയി. അവിടെ വെച്ചാണ് സുന്ദരമായ ഒരു കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടത്. ചന്ദ്രമോഹന്റെ മകൻ കൃഷ്ണനും എന്റെ മകൾ രാധയും കൂടി രാധാകൃഷ്ണ വിഗ്രഹം ഒരുക്കുന്നു. ഭക്തിയേക്കാൾ കുട്ടികൾ തമ്മിലുള്ള ഇഷ്ടമാണ് കൂടുതൽ മനസ്സിൽ പതിഞ്ഞത്. ഇടയ്ക്ക് രാധയുടെ കൈ ചെറുതായെന്നു മുറിഞ്ഞപ്പോൾ അവനത് കഴുകി വൃത്തിയാക്കി തിരുത്തുണി മുറിച്ച് കെട്ടിക്കൊടുക്കുന്നതും കണ്ടു. ആ ശ്രദ്ധയും പരിചരണവും ആഗ്രഹിക്കുന്നത് പോലെയാണ് അവൾ പെരുമാറിയത്. എനിക്കിഷ്ടപ്പെട്ടു ആ ബന്ധം. സുഭദ്രയുടെ വിവാഹം കഴിഞ്ഞ് രാധ ആ പ്രായമെത്തുമ്പോൾ കൃഷ്ണന് തന്നെ അവളെ കൊടുക്കണമെന്ന് ചന്ദ്രമോഹനോട് പറയണം. ശടാ, ഇതാകെ പ്രശ്നമാവുന്ന ലക്ഷണമാണല്ലോ.
വെറും പ്രശ്നമല്ല, നമ്മുടെ പദ്ധതികളെ ഒന്നാകെ തകിടം മറിക്കുന്ന ഭൂലോക കുഴപ്പമാണെന്നേ ഞാൻ പറയൂ. പക്ഷേ വാസുദേവന്റെ പഴയ ചങ്ങാതിമാരും ഇപ്പൊ ഇങ്ങോട്ട് വരാറില്ല. അതും മനപൂർവം. അന്ന് മരണം കഴിഞ്ഞുള്ള കർമ്മങ്ങൾ നടക്കുമ്പോ അവരിൽ പലരെയും ഞാൻ ഈ മുറ്റത്ത് ശ്രദ്ധിച്ചതാ. പ്രത്യേകിച്ചും ആ വക്കീൽ പത്മനാഭനും ഈ ചന്ദ്രമോഹനും. രണ്ടുപേർക്കും ആ മരണത്തിൽ സംശയമുണ്ടെന്ന് വ്യക്തം. നിന്നെയും എന്നെ ഓർത്ത് മിണ്ടാത്തതാ. അങ്ങനെയാണെങ്കിൽ സുഭദ്ര ആപത്തുകളിൽ ഒരാളെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തുകയാണെന്നർത്ഥം. തീർച്ചയായും സുഭദ്രയെ നേരിട്ട് തടയാൻ നമുക്കാവില്ല. തടയാൻ കഴിയുന്നത് ആ ചന്ദ്രമോഹനെയാ. മനസ്സിലായമ്മേ. ആ ഉത്തരവാദിത്വം എനിക്ക് വിട്ടു തന്നോളൂ. എന്ത്, എവിടെ, എപ്പോ, എങ്ങനെ വേണമെന്ന് ഈ മേഘനാഥൻ തീരുമാനിക്കും. അമ്മയ്ക്ക് പോവാം. രാത്രി ഭക്ഷണമായിട്ടൊന്നും വേണ്ട എനിക്ക്. കുടിക്കാൻ എന്തെങ്കിലും തയ്യാറാക്കിയാ മതി. ശരി. അമ്മ അന്വേഷിച്ചു എന്ന് പറഞ്ഞു. ആ, അന്വേഷിച്ചു. നിന്നോടൊരു നല്ല കാര്യം പറയാനാ. ഞാനും അദ്ദേഹവും ചന്ദ്രമോഹൻ അമ്മാവന്റെ വീട്ടിലേക്ക് പോവാ, ചില കാര്യങ്ങൾ ഉറപ്പിക്കാൻ. എന്ത് കാര്യങ്ങള്? നിന്റെയും കൃഷ്ണന്റെയും വിവാഹ കാര്യം തന്നെ. എന്താ, നമുക്കത് നടത്തണ്ടേ? ഏ, ഇപ്പോഴോ? ഇപ്പഴല്ല, പിന്നീട്. ഹോ, അവളൊരു അത്യാർത്ഥി കണ്ടില്ലേ? ഇപ്പോഴോന്ന്. എന്നാ പിന്നെ ഞാൻ നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ വിളിച്ച് വിളംബരം ചെയ്തു കളയാം. ഇന്ന് ത്രിസന്ധ്യക്ക് തന്നെ രാധാകൃഷ്ണ വിവാഹം എന്ന്. പോ അമ്മേ, കളിയാക്കാതെ. പെട്ടെന്ന് കേട്ടപ്പോ ഞാൻ അറിയാതെ ചോദിച്ചതാ. എന്നാൽ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കോ, കൃഷ്ണന്റെ രാധയുടെയും വിവാഹം നമ്മുടെ അച്ഛൻ മനസ്സിൽ ഉറപ്പിച്ചതാ. ഞാനത് നേരിട്ട് നടത്തും സമയമാവുമ്പോ. ഇത് എന്റെ വാക്കാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.